കനാലിൽ നിന്ന് ഉപ്പുവെള്ളം കയറിയത് മൂലം ദൈനംദിന ആവശ്യത്തിന് ശുദ്ധജലമില്ലാതെ നൂറോളം കുടുംബങ്ങൾ ദുരിതത്തിൽ മണലൂർ പാലാഴിയിലെ രാമൻകായൽ മാമ്പുള്ളി ചീപ്പ് കാലാനുസൃതമായി അടയ്ക്കാത്തത് മൂലമാണ് കനാലിൽ നിന്ന് ഉപ്പുവെള്ളം കയറി കൃഷി ഉൾപ്പെടെയുള്ളവ നശിക്കുന്നത് ഇതോടൊപ്പം മേഖലയിലെ ജനങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലുമായി പുഴയിലെ വെള്ളത്തിന് ചവർപ്പ് തുറങ്ങുന്ന നവംബർ മാസത്തിലാണ് സാധാരണയായി ചീപ്പ് അടയ്ക്കാറുള്ളത് ഗ്രാമകാലം ഉൾപ്പെടെ ഉള്ള മൂന്നോളം തടാകങ്ങളിൽ വെള്ളം കയറ്റി നിർത്തിയാണ് നിത്യാവശ്യത്തിനുള്ള വെള്ളവും കൃഷിക്കും മാർഗം കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇത്തവണ പഞ്ചായത്തിലെ അനാസ്ഥയാണ് ജനതങ്ങൾ ദുരിതത്തിലാവാൻ കാരണമെന്ന് സമീപവാസി ചന്ദ്രൻ പറഞ്ഞു ചവർപ്പ് വരുമ്പോൾ ചീപ്പിട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഇവിടെ പാവപ്പെട്ട വീട്ടുകാരത് കൃഷിക്കാരും എല്ലാവരും ഉണ്ട് അവർക്ക് എല്ലാവർക്കും നന്മ കിട്ടേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു പക്ഷേ ഇത് ഞങ്ങളുടെ പഞ്ചായത്താർ ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങളും ചെയ്യില്ല മേഖലയിലെ കരകൃഷിക്കും താനാപാടത്തെ നെൽകൃഷിക്കും ഈ ചീപ്പ് വഴിയുള്ള വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് ചീപ്പ് അടയ്ക്കേണ്ട നേരത്തെ താനാമ്പാടം പാടശേഖര സമിതിയും ഇതിനെ ഗൗരവമായി കണ്ടില്ല ഉപ്പുവെള്ളം കയറി തെങ്ങുകളും മറ്റു കാർഷിക വിളകളും ഉണങ്ങി തുടങ്ങി ചീപ്പ് അടയ്ക്കുന്ന ചുമതല ചില കരാറുകാർ ഏറ്റെടുത്താണ് നടത്താറ് ഇങ്ങനെ ഏറ്റെടുത്ത് നടക്കുമ്പോൾ നഷ്ടമില്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ലെന്ന് അഞ്ചു വർഷം ചീപ്പിന്റെ കരാറെടുത്ത മോഹനൻ പറയുന്നു അതായത് മറ്റുള്ള പണികൾ ഇത് ചീപ്പ് എടുത്തു കൊണ്ട് പൈസ കൊടുക്കാനായിട്ട് പഞ്ചായത്തിൻ്റെ കയ്യിലില്ല എഞ്ചിനീയർമാരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പി ഡബ്ല്യു ഡി റേറ്റ് അനുസരിച്ചിട്ട് ചീപ്പിൻ്റെ പ മണ്ണിടാനും പലകെ മാറ്റാനും കൊടുത്തു കൊടുക്കുകഴിഞ്ഞാൽ ഒരിക്കലും മുതലാവില്ല അത് ഇവര് പി ഡബ്ല്യു ഡി റേറ്റ് വെച്ചിട്ട് അതിൽ അഞ്ച് ശതമാനം കുറച്ചിട്ട് ബില്ല് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇപ്പം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ചിലവായി ഉണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് അഞ്ചാറായിരം രൂപ നഷ്ടം ആ കാശ് കിട്ടണമെങ്കിൽ ഒമ്പത് മാസം പത്ത് മാസം പഞ്ചായത്തിൽ പല പ്രാവശ്യം കയറി ഇറങ്ങണം പ്രസിഡൻറ്റിനോട് പറഞ്ഞിട്ടും കാര്യമില്ല മറ്റു ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല വേനൽ അടുത്തുവരുന്നതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകാനുള്ള പാലാഴി മേഖലയിൽ അഞ്ചു മാസക്കാലം ചീപ്പ് അടയ്ക്കുന്നതിനാൽ നിത്യാവശ്യത്തിന് ജലക്ഷാമം അനുഭവപ്പെടാറില്ല എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം കുടിവെള്ളക്ഷാമത്തോടൊപ്പം നിത്യവൃത്തിക്കും ജലം കണ്ടെത്താൻ നെറ്റോട്ടമഴേണ്ട അവസ്ഥയിലാണ് പാലാഴി നിവാസികൾ ടി സി വി അന്തിക്കാട് ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ നിരന്തരമായ വൈദ്യുതി തകരാർ പരിഹരിക്കാൻ എൺപത് ലക്ഷം രൂപ ചെലവിൽ എ ബി സി കേബിളുകൾ സ്ഥാപിക്കുന്നു മുനക്കടവ് അഴിമുഖം മുതൽ തൊട്ടാപ്പുവരെയുള്ള നാല് ദശാംശം ആറ് കിലോമീറ്റർ നീളത്തിലാണ് തീരദേശത്ത് കേബിളുകൾ സ്ഥാപിച്ചു തുടങ്ങിയത് കോർണിഷ് റോഡരികിലെ ലൈനുകളിൽ തെങ്ങിൻപട്ടകൾ വീണ് വൈദ്യുതി ബന്ധം നിരന്തരമായി തടസ്സപ്പെടുന്ന അവസ്ഥയാണുള്ളത് കടലിലെ പുളിക്കാറ്റ് അടിക്കുന്നതും വൈദ്യുതി ലൈനുകൾക്ക് തകരാർ സംഭവിക്കാൻ വഴിവെക്കുന്നു എ ബിസി കേബിളുകൾ സ്ഥാപിക്കുന്നതോടെ മേഖലയിലെ വൈദ്യുതി തകരാർ ഏറെക്കുറെ പരിഹരിക്കാനാകുമെന്ന് അധികൃതർ അറിയിച്ചു